ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സായിട്ടാണ് നമുക്ക് പെ പെട്ടെന്ന് തന്നെ എടുക്കാം ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല എക്സ്ട്രാ ഇൻഗ്രീഡിയൻസിൻ്റെ വെറും ബ്രെഡ് മാത്രം മതി നമുക്ക് ബ്രെഡ് തനിയെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാം അതിനായിട്ട് ഇവിടെ നമുക്ക് മെയിനായിട്ട് ആവശ്യം ബ്രെഡാണ് ഞാനിവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്ത് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം നമുക്കിപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് ആ ആരോഗ്യ അടുത്തുള്ള ആ ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം അരികു മാത്രമല്ല കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് അരികൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഷെയ്പ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ ചെറിയ ട്രയാങ്കിൾ ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചെട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഓയിലെടുത്താൽ മതി വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട നമുക്കിനി ഈ ബ്രെഡ് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇടൊന്നും വേണ്ട കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണ ഒരുപാട് മൂക്കാത്തതിന് മുമ്പും ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വരും ഇതിപ്പോൾ ആയി വരുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ ബാക്ക് വാഷ് ഒക്കെ ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ റെഡിയാവും പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിം ആയിരിക്കണം ഞാനിത് ഒരു ഭാഗം നന്നായി ആയിട്ടുണ്ട് അപ്പോൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റായി ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കി വെക്കാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് തന്നെ കരഞ്ഞു പോകും അപ്പോൾ ഇത് നമുക്ക് ആ ഒരു കളർ ചേഞ്ച് വന്നാൽ തന്നെ അപ്പം തന്നെ കോരിയെടുക്കാം അത് സംഭവം ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ബ്രെഡ് തനിയെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കാണെങ്കിലും അതേ തനിയെ നമ്മൾ ബ്രെഡ് കൊടുത്ത് കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മളത് ചൂട്ടോട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല മധുരമാണെങ്കിലും ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ സോസ് കൂട്ടിയിട്ടോ അങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ സോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ Bye bye. Thanks for watching.